ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലായിരിക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു പിസ്സ ഉണ്ടാക്കാം നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ഞാനിത് രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണേ ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് രണ്ട് ടോ ഉരുളക്കിഴങ്ങും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് തവണ നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമൊന്നുമില്ലാതെ എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങിന് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം മൂന്ന് മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിലേക്ക് ഇതാ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ആവശ്യമുള്ളത് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് നിങ്ങളൊന്ന് മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ അതിലേക്ക് ഒരു തക്കാളി കൂടി ഇതുംപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതുകൂടി ഒട്ടും വെള്ളമില്ലാതെ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് എല്ലാം കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ആവശ്യത്തിന് ഉള്ള മൈദ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല മുക്കാൽ കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടം ഏതാ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു തവയിലേക്ക് ഇതേപോലെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എന്താ വേണ്ട ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തവ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ഈയൊരു കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു തവയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ദോശക്കെല്ലാം ഇതേപോലെ പരത്തി എടുക്കില്ല അതേപോലെ നന്നായിട്ടെല്ലാം ഒന്ന് ലെവലാക്കി സെറ്റാക്കി കൊടുക്കുക ഇതേപോലെ ഒട്ടും തടിയില്ലാതെ ഒന്ന് ലെവലാക്കി കൊടുക്കണേ ഇതൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കണം ലോ ഫ്ലെയിമിൽ മാത്രം ഇതൊന്ന് സെറ്റാക്കാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തിയെടുക്കാം അതാ ഒന്ന് ഒരു ഭാഗം ആയതിന് ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് കൂടി അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതൊന്നാട് വേവട്ടെ അതിൻ്റെ ഇടയിൽതാണ് ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ നാല് പീസ് ചീസാണ് എടുത്തിട്ടുള്ളത് എന്താ മറുവശവും കൂടി ഒന്ന് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം അതേപോലെ ഒന്ന് രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് എല്ലായിടേയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കണം നന്നായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചീ ചീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ നാല് ഭകത്തായിട്ട് വെച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്കിത് മുറിച്ചിട്ട് വേണമെങ്കിൽ ചീസ് വെച്ചുകൊടുക്കട്ടെ അപ്പം ഇതേപോലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം ഞാൻ ഇതൊരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ വിതറി കൊടുക്കണേ ഇതേപോലെ വിതറി കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഞാൻ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം ചീസും ടൊമാറ്റോ സോസും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ല ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു